ഏക്കഡ് പെറ്റിക്കോട്ടിനു വേണ്ടിയുള്ള തുണി അടയാളപ്പെടുത്തി മുറിക്കുന്നത് എങ്ങനെ ഏക്കഡ് പെറ്റിക്കോട്ടിനു വേണ്ടിയുള്ള പാറ്റേൺ നിർമ്മിച്ചതുകൊണ്ട് ഇനി തുണിയിൽ പാറ്റേൺ വരച്ച് വെട്ടുന്നത് എങ്ങനെയെന്ന് നോക്കാം ഈ പാഠം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് തുണിയിൽ ഏക്കഡ് പെറ്റിക്കോട്ടിൻ്റെ പാറ്റേൺ അടയാളപ്പെടുത്താൻ അറിയൂ ഡ്രാഫ്റ്റ് ചെയ്ത വരയിലൂടെ തുണി മുറിക്കുവാനും അറിയും ആദ്യം തുണിയിൽ പാറ്റേൺ അടയാളപ്പെടുത്തി മുറിക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം ഇഞ്ച് വെള്ള കോട്ടൺ തുണി പാറ്റേൺ സ്ക്വയർ ഫ്രഞ്ച് കർ ടേലേഴ്സ് ചോക്ക് അളവ് ടേപ്പ് വലിയ കത്രിക തുണിയിൽ വരയ്ക്കുന്നതിനായി നമ്മൾ നിർമ്മിച്ച പാറ്റേൺ മറ്റൊരു രീതിയിൽ വെക്കണം ഇവിടെ നമ്മൾ ഡിസൈൻ ഇല്ലാത്ത പ്ലെയിൻ തുണി ഉപയോഗിക്കുന്നതുകൊണ്ട് ദിശയൊന്നും നോക്കി തുന്നേണ്ടതില്ല ഏക്കഡ് പെറ്റിക്കോട്ടിന്റെ തുണി പുറകിലെങ്ങനെയെന്ന് നോക്കാം തുണിയുടെ സെൽവെഡ്ജിൽ നിന്നും അടിവശത്തെ ഹെമ്മിങ്ങിന്റെ വീതിയായ പതിനൊന്നിഞ്ച് അളന്ന് അടയാളപ്പെടുത്തുക ഈ പോയിന്റിൽ നിന്നും തുണി നീളത്തിൽ മടക്കൂ മടക്കു നന്നായി അമർത്തി വയ്ക്കണം സെൽവെഡ്ജ് മടക്കിന് സമാന്തരമാണെന്ന് ഉറപ്പുവരുത്തുക തുടരുന്നതിന് മുമ്പ് ഡബിൾ ഫോൾഡ് കട്ടഡ് സമഗോൺ ആയിട്ടാണോ എന്ന് ഉറപ്പുവരുത്തണം അല്ലെങ്കിൽ പാറ്റേൺ സ്ക്വയർ ഉപയോഗിച്ച് ശരിയാക്കണം ആദ്യം നമുക്ക് മടക്കേ തുണിയിൽ ബോഡീസിൻ്റെ പുറകുവശം അടയാളപ്പെടുത്താം കട്ടെഡ്ജും മടക്കും കൂട്ടിമുട്ടുന്ന കോണാണ് പോയിന്റ് പന്ത്രണ്ട് കട്ട് എഡ്ജിൽ നിന്നും മടക്കിലൂടെ സീം അലവൻസും ചേർത്ത് മുഴുവൻ നീളമായ ഇരുപത്തിമൂന്നേ മുക്കാൽ ഇഞ്ച് അളന്ന് അടയാളപ്പെടുത്തുക ഇതാണ് പോയിന്റ് പൂജ്യം ഇതാണ് ഷോൾഡർ അഥവാ തോൾ ലൈൻ മടക്കിയ പോയിന്റ് പൂജ്യത്തിൽ നിന്നും പാറ്റേൺ സ്ക്വയർ ഉപയോഗിച്ച് സമകോണായിട്ട് ഒരു ലൈൻ വരയ്ക്കുക ഈ വരയിലൂടെ ഏഴര ഇഞ്ച് അളന്ന് അടയാളപ്പെടുത്തുക ഇതാണ് പോയിന്റ് രണ്ട് ഇനി പോയിന്റ് പൂജ്യത്തിൽ നിന്നും മടക്കിലൂടെ സീം അലവൻസും ചേർത്ത് വേസ്റ്റ് ലൈൻ പതിനൊന്നേ മുക്കാൽ ഇഞ്ച് അടയാളപ്പെടുത്തുക ഇതാണ് നിന്നും മടക്കിലേക്ക് സമകോണായി വേസ്റ്റ് ലൈൻ പോയിന്റ് രണ്ടിൽ നിന്നും ഷോൾഡർ ലൈനിന് സമകോണായി മടക്കിന് സമാന്തരമായി സെൽവെഡ്ജിലൂടെ വേസ്റ്റ് ലൈൻ വരെ ഒരു ലൈൻ വരയ്ക്കുക ഈ വരയും വേസ്റ്റ് ലൈനും കൂട്ടിമുട്ടുന്നിടത്ത് പോയിന്റ് പത്ത് ഇനി രണ്ടിന്റെയും മധ്യത്തിൽ മൂന്ന് പോയിന്റ് മൂന്നിന്റെ ഇരുവശങ്ങളിലും ഓരോ ഇഞ്ച് അളന്ന് അടയാളപ്പെടുത്തുക നിങ്ങളുടെ അടുത്തുള്ളത് പോയിന്റ് നാലും മറ്റത് പോയിന്റ് അഞ്ചും ആണ് പോയിന്റ് നാലിൽ നിന്നും പകുതി വരെ സമകോണായി ഒരു ലൈൻ വരയ്ക്കുക വീണ്ടും പോയിന്റ് അഞ്ചിൽ നിന്നും ബോഡീസിന്റെ പകുതി വരെ സമോഗോണായി ഒരു ലൈൻ വരയ്ക്കുക അഞ്ചിൽ നിന്നും കാലഞ്ച് താഴെ കളന്ന് പോയിന്റ് ആറ് അടയാളപ്പെടുത്തുക ഒരു നേർരേഖ വരച്ച് യോജിപ്പിക്കുക പോയിന്റ് രണ്ടിൽ നിന്നും തുടങ്ങി സെൽവെഡ്ജിലൂടെ നാലര ഇഞ്ച് അളന്ന് അടയാളപ്പെടുത്തുക ഇതാണ് പോയിന്റ് ഏഴ് പോയിന്റ് ഏഴിൽ നിന്നും സമഗോണായി പോയിന്റ് അഞ്ചിൽ നിന്നും വരച്ച ലൈനിൽ കൂട്ടിമുട്ടത്തക്ക വിധത്തിൽ ഒരു നേർരേഖ വരയ്ക്കുക ബേസ് ലൈനിൽ പോയിന്റ് പൂജ്യത്തിൽ നിന്നും നെഞ്ചിന്റെ ചുറ്റളവിന്റെ നാലിലൊന്നായ നാലിഞ്ച് അളന്ന് അടയാളപ്പെടുത്തുക ഇത് പോയിന്റ് എട്ടിൽ നിന്നും മേലേക്ക് ഒരിഞ്ച് അളന്ന് പോയിന്റ് ഒമ്പത് അടയാളപ്പെടുത്തുക പോയിന്റ് എട്ടിൽ നിന്നും സമകോണായി പോയിന്റ് നാലിൽ നിന്നും വരച്ച വരയിൽ മുട്ടുന്ന വിധത്തിൽ ഒരു ലൈൻ വരയ്ക്കുക ഒമ്പതിൽ നിന്നും സമകോണായി ബോഡീസിലേക്ക് ഒരിഞ്ച് നീളത്തിൽ ലൈൻ വരയ്ക്കുക ഇത് കർവ് വരയ്ക്കാനുള്ള അടയാളമാണ് പോയിന്റ് ഒമ്പതിൽ നിന്നും പോയിന്റ് നാലിലേക്കുള്ള ലൈനിൽ മുട്ടുന്ന വിധത്തിൽ കർവ് വരയ്ക്കുക ഇവിടെ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചാണ് കർവിന് ഷേപ്പ് വരുത്തിയിരിക്കുന്നത് ഫ്രഞ്ച് കർവിന്റെ സഹായമില്ലാതെയും കർവ് വരയ്ക്കാം ഇതാണ് കഴുത്തിന്റെ പിൻവശം വീണ്ടും പോയിന്റ് എട്ടിൽ നിന്ന് സമകോണായി തുടങ്ങി പോയിന്റ് നാലിൻ്റെ നേർരേഖയിലേക്ക് കർവായി യോജിപ്പിക്കുക അടുത്തതായി പോയിന്റ് ഏഴിൽ നിന്ന് തുടങ്ങി ഫ്രണ്ട് ആംഹോൾ ഷേപ്പ് ആക്കാം നെർരേഖയായി തുടങ്ങി ബോഡീസിലെത്തുമ്പോൾ വളച്ച് പോയിന്റ് ആറിന്റെ ലൈനിലേക്ക് യോജിപ്പിക്കുക ഇത് ഫ്രണ്ട് ആംഹോൾ ഇനി ബാക്ക് ആംഹോൾ ഷേപ്പ് ആക്കാം വീണ്ടും പോയിന്റ് ഏഴിൽ നിന്നും തുടങ്ങി ബോഡീസിലെത്തുമ്പോൾ വളച്ച് പോയിന്റ് ആറിന്റെ ലൈനിലേക്ക് യോജിപ്പിക്കുക ഇത് ബാക്ക് ആം ഹോൾ പോയിന്റ് പത്തിൽ നിന്നും മുക്കാലിഞ്ച് ഇടത്തേക്ക് മാറി പോയിന്റ് പതിനൊന്ന് അടയാളപ്പെടുത്തുക പോയിന്റ് ഏഴും പതിനൊന്നും നേരേഖ വരച്ച് യോജിപ്പിക്കുക വേസ്റ്റിലെ സൈഡ് സീം ഒരു നേർരേഖയിൽ നിന്ന് ഇതിലേക്ക് ചെറുതായി വളച്ച് യോജിപ്പിക്കുക എന്നിട്ട് പോയിന്റ് പതിമൂന്നിൽ നിന്നും മുക്കാലിഞ്ച് മേൽപോട്ട് പോയിന്റ് പതിനാല് അടയാളപ്പെടുത്തുക വീണ്ടും പോയിന്റ് പതിനാലിൽ നിന്നും ഒരിഞ്ച് മേലെ പോയിന്റ് പതിനഞ്ച് അടയാളപ്പെടുത്തുക പോയിന്റ് പന്ത്രണ്ടിൽ നിന്നും ഒരിഞ്ച് മേൽപോട്ട് അളന്ന് പോയിന്റ് പതിനാറ് അടയാളപ്പെടുത്തുക പോയിന്റ് പതിനാറിൽ നിന്നും സമഗോണായി പോയിന്റ് പന്ത്രണ്ടും പതിമൂന്നും യോജിപ്പിക്കുന്ന ലൈന് സമാന്തരമായി വരയ്ക്കുക പോയിന്റ് പന്ത്രണ്ടിൽ നിന്നും തുടങ്ങുന്ന നേർരേഖ പോയിന്റ് പതിനാലിലേക്ക് ചെറുതായി വളച്ച് വരയ്ക്കുക വീണ്ടും പോയിന്റ് പതിനാറിൽ നിന്നും തുടങ്ങുന്ന നേർരേഖ പോയിന്റ് പതിനഞ്ചിലേക്ക് ചെറുതായി വളച്ച് വരയ്ക്കുക പോയിന്റ് പതിനഞ്ചിനും പതിനാലിനും മധ്യത്തിൽ എട്ടിലൊന്നിഞ്ച് അകത്തേക്ക് ഷേപ്പാക്കുക അങ്ങനെ നമ്മൾ ഏക്കട്ട് പെറ്റിക്കോട്ടിൻ്റെ പുറകുവശം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇവിടെ എളുപ്പം മനസ്സിലാക്കാൻ വേണ്ടി മുറിക്കാനുള്ള ലൈനുകൾ പ്രത്യേകം എടുത്തു കാണിച്ചിരിക്കുന്നു ഇനിയും ഡ്രാഫ്റ്റ് ചെയ്ത വരയിലൂടെ തുണി മുറിക്കാം അടിവശത്തെ ഹെമ്മിൽ നിന്ന് തുടങ്ങി സൈഡ് സീം ബാക്ക് ആംഹോൾ കടുത്തിന്റെ പിൻവശം അവസാനം ഷോൾഡർ ലൈൻ എന്ന വിധത്തിൽ വേണം മുറിക്കാൻ അങ്ങനെ നമ്മൾ ഏക്കട്ട് പെറ്റിക്കോട്ടിന്റെ പുറകുവശം മുറിച്ചു കഴിഞ്ഞു ഇനി നമുക്ക് ബാക്ക് ബോഡീസിന്റെ ഒരു പകർപ്പ് കൂടി ഉണ്ടാക്കാം തുണി നീളത്തിൽ മടക്കുക മടക്കിയ തുണിയുടെ മുകളിൽ വെട്ടിയ ബാക്ക് ബോഡീസ് വയ്ക്കുക ഒരേ വീതിയാണ് രണ്ടിനും എന്ന് ഉറപ്പുവരുത്തുക ഇനി വെട്ടിയ കഷ്ണത്തിനോട് ചേർത്ത് വെച്ച് ശ്രദ്ധയോടെ മുറിക്കുക ഇപ്പോൾ നമുക്ക് രണ്ട് ബാക്ക് പീസുകൾ ഉണ്ട് ഇനി ആദ്യം ഡ്രാഫ്റ്റ് ചെയ്ത തുണി കഷ്ണത്തിൽ ഫ്രണ്ട് ആംഹോളും കഴുത്തിൻ്റെ മുൻവശവും മുറിക്കുക ഇപ്പോൾ നമുക്ക് ഫ്രണ്ട് റെഡിയായി അങ്ങനെ നമ്മുടെ പെറ്റിക്കോട്ടിന് വേണ്ട മുൻപിലെയും പുറകിലെയും തുണി കഷ്ണങ്ങൾ റെഡിയായി ഈ പാടത്തിൽ നമ്മൾ ഏക്കഡ് പെറ്റിക്കോട്ടിനുള്ള തുണി അടയാളപ്പെടുത്തി മുറിച്ചു വെച്ചു ഈ പാടം അവസാനിക്കുന്നതിനു മുമ്പ് ഏക്കഡ് പെറ്റിക്കോട്ടിനുള്ള തുണി അടയാളപ്പെടുത്തി മുറിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ചുവടുകൾ എന്തൊക്കെയെന്ന് നോക്കാം ഒന്ന് സെൽവെഡ്ജിൽ നിന്നും പതിനൊന്നിഞ്ച് അളന്ന് അടയാളപ്പെടുത്തി തുണി നീളത്തിൽ മടക്കുക രണ്ട് എന്നിട്ട് മുഴുവൻ നീളം ഷോൾഡർ ലൈൻ വേസ്റ്റ് ലൈൻ എന്നിവ അടയാളപ്പെടുത്തുക മൂന്ന് കഴുത്തിൻ്റെ പിൻവശം മുൻവശം മുൻപിലെയും പുറകിലെയും ആംഹോളിൻ്റെ വളവ് എന്നിവ ഷേപ്പിൽ വരയ്ക്കുക നാല് അടിവശത്തുള്ള ഹെം സൈഡ് സീം എന്നിവ അടയാളപ്പെടുത്തുക അഞ്ച് ഡ്രാഫ്റ്റ് ചെയ്ത ലൈനിലൂടെ കഴുത്തിൻ്റെ പിൻവശവും ആം ആംഹോളിൻ്റെ പിൻവശവും വരത്തക്ക വിധം മുറിക്കുക ആറ് മടക്കിയ തുണിയുടെ മുകളിൽ ഈ തുണി വെച്ചിട്ട് ഒരു പകർപ്പ് കൂടി വെട്ടിയെടുക്കുക ഏഴ് ഡ്രാഫ്റ്റ് ചെയ്ത വരയിലൂടെ വെട്ടി ബാക്ക് ബോഡീസിൻ്റെ പകർപ്പ് എടുക്കുക എട്ട് ആദ്യം മുറിച്ച തുണിയിലുള്ള ഡ്രാഫ്റ്റിലൂടെ കഴുത്തിൻ്റെയും ആംഹോളിൻ്റെയും മുൻവശം വരത്തക്ക വിധത്തിൽ തുണി മുറിക്കുക അങ്ങനെ ഈ പാഠം അവസാനിച്ചിരിക്കുന്നു